നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 21 സെപ്റ്റംബർ 2021 ചൊവ്വ കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് ഗുരുദേവ മഹാസമാധി തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുദേവന്റെ 94-ാമത് മഹാസമാധി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ന് ആചരിക്കും SNDP യോഗം ശാഖകളുടെയും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ഗുരുമന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രാർത്ഥനകളാണ് പ്രധാന ചടങ്ങ് കേരളകൗമുദി റിപ്പോർട്ടിനെ തുടർന്ന് നടപടി മുൻഗണനാ കാർഡിൽ വീണ്ടും പരിശോധന തിരുവനന്തപുരം മുൻഗണനാ റേഷൻ കാർഡുകൾ കോഴ വാങ്ങി അർഹതയില്ലാത്തവർക്ക് നൽകുന്നത് തടയാനും അർഹതയുള്ളവർക്ക് ലഭിക്കുന്നെന്ന് ഉറപ്പാക്കാനും അപേക്ഷകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനം വെള്ളിയാഴ്ച വരെ മഴ തിരുവനന്തപുരം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത മധ്യ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത തെക്കൻ ജില്ലകളിൽ ഇടത്തരം മഴയും ലഭിക്കും വടക്കൻ ജില്ലകളിൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് കാലവർഷം പിൻവാങ്ങുന്നതിന് മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിൽ വിവിധ മേഖലകളിലായി അന്തരീക്ഷമർദ്ദ വ്യതിയാനം ഉണ്ടാകാനും ഒന്നിൽ കൂടുതൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുള്ളതിനാൽ ഈ മാസം അവസാനം മഴ കൂടുതൽ ലഭിക്കും പാലക്കാട് കഞ്ചിക്കോട്ട് ഐ ഐ ടി കാമ്പസിന്റെ ചുറ്റുമതിൽ തകർത്തെത്തിയത് 17 കാട്ടാനക്കൂട്ടം വനപാലകരും പോലീസും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തെളിച്ചു കയറ്റി രണ്ടുപേർക്ക് പരിക്ക് പടക്കം പൊട്ടിച്ച ഇനത്തിൽ പോലീസുകാർക്കും വനപാലകർക്കും പരിക്കേറ്റു കാട്ടാനക്കൂട്ടത്തെ IIT കാമ്പസിൽ നിന്ന് വനത്തിലേക്ക് ഉൾവനത്തിലേക്ക് മാറ്റി കേരളത്തിലേക്ക് ക്രിക്കറ്റും ഫുട്ബോളും തിരുവനന്തപുരത്ത് അടുത്ത ഫെബ്രുവരിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് മത്സരം കൊച്ചിയിൽ അന്താരാഷ്ട്ര വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് സന്തോഷ് ട്രോഫി കേരളത്തിൽ ഫൈനൽ മഞ്ചേരിയിൽ വാക്സിൻ എടുത്തവർക്ക് യാത്രാവിലക്ക് നിർത്തി അമേരിക്ക വാഷിംഗ്ടൺ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 18 മാസമായി ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്ക് നീക്കാനൊരുങ്ങി അമേരിക്ക രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച വിദേശികൾക്ക് നവംബർ ആദ്യവാരം മുതൽ അമേരിക്കയിൽ പ്രവേശിക്കാം ക്വാറന്റൈൻ വേണ്ട സഖ്യരാജ്യങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ നടപടി ആരോഗ്യപരമായ കാരണങ്ങളാൽ വാക്സിൻ എടുക്കാൻ കഴിയാത്തവർക്കും കുട്ടികൾക്കും രേഖകൾ സമർപ്പിച്ച പ്രവേശനം അനുവദിക്കും രണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കാത്ത അമേരിക്കൻ പൗരന്മാർക്കും പ്രവേശിക്കാം എന്നാൽ യാത്രയ്ക്ക് 24 മണിക്കൂറിനുള്ളിലും അമേരിക്കയിൽ എത്തിയ ശേഷമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും 23 രാവിലെ 9 മുതൽ ഒക്ടോബർ 1 വരെ പ്രവേശനം നേടാം ഇനിയും അവസരം ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷ സമർപ്പിക്കാം മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും ഫൈനൽ കൺഫർമേഷൻ നൽകാത്തവർക്കും അലോട്ട്മെന്റ് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാം സ്പോർട്സ് കോട്ടയും അപേക്ഷിക്കാം 12 കോടിയുടെ ഉടമ മരടിൽ ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ കോടീശ്വരൻ കേരളത്തിന്റെ 12 കോടിയുടെ ലോട്ടറി മരടിലുള്ള ഓട്ടോ ഡ്രൈവർ ജയബാലന് ശബരിമല മേൽശാന്തി പിന്നാക്കക്കാർക്ക് നിയമനം നൽകണം BDGS ആറ്റിങ്ങൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഏജന്റ് പിടിയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി സുജികുമാരിയെയാണ് 40 കരമന പോലീസ് പിടികൂടിയത് തട്ടിപ്പിന് പിന്നിലെ പ്രധാന ഏജന്റായിരുന്ന ഇവരെന്ന് പോലീസ് പറഞ്ഞു കോവിഡ് 1468 രോഗമുക്തർ 2271 ശബരിമല മേൽശാന്തി പിന്നാക്കക്കാർക്കും നിയമനം നൽകണം BDJS ശബരിമല മേൽശാന്തി നിയമനത്തിൽ പിന്നോക്കക്കാർക്ക് അവസരം നൽകണമെന്ന് BDJS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജനജാഗ്രത സദസ് ആവശ്യപ്പെട്ടു NRI അഡ്മിഷൻ സർക്കാർ നിയന്ത്രിത സ്ഥാപനമായ കേപ്പിന്റെ കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള NRI സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കുമായി www.cemuttathara.org എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക ട്രാൻസ്ജെൻഡർ ചമഞ്ഞ് ആക്രമണം പ്രതി പിടിയിൽ ബിനോയ് ട്രാൻസ്ജെൻഡർ ചമഞ്ഞ് സ്ത്രീവസ്ത്രധാരിയായി രാത്രി 10 മണിക്ക് റോഡിൽ നിന്ന് ബൈക്കിന് കൈകാണിച്ച് ബൈക്കിൽ കയറി ബൈക്ക് യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി 500 രൂപ തട്ടാൻ ശ്രമിച്ച വ്യക്തി പോലീസ് പിടിയിലായി ബൈക്ക് ഡ്രൈവർ ഗുരുതര പരിക്കോടെ മെഡിക്കൽ കോളേജിൽ വക്കത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കേരള കൗമുദിയുടെ ആദരം ഇന്ന് പുതിയ കോഴ്സ് അനുവദിച്ചു തിരുവനന്തപുരം കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നെയ്യാറ്റിങ്കര കുളത്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കോഴ്സ് പുതുതായി തുടങ്ങി പട്ടാപകൽ കവർച്ച നടത്തിയ പഞ്ചലോക വിഗ്രഹം പച്ചക്കറി സ്റ്റാൻഡിനടിയിൽ ഉപേക്ഷിച്ച നിലയിൽ ചിറയൻകീഴ് പട്ടാപകൽ മോഷണം പോയ പഞ്ചലോക വിഗ്രഹം ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ പച്ചക്കറി കടയിലെ മലക്കറി സ്റ്റാൻഡിനടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചിറയൻകീഴ് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു ഐക്യദാർഢ്യ സദസ്
കല്ലമ്പലത്ത് വക്കൽ സുകുമാരനെ ആദരിച്ചു. ശബരിമല വിമാനത്താവളം തടസ്സങ്ങൾ നീക്കാൻ ഉറച്ച് സർക്കാർ. ശബരിമല വിമാനത്താവളത്തിൽ നേരിട്ട് തടസ്സങ്ങൾ നീക്കാൻ കേരള സർക്കാർ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അതിന്റെ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇനി ഇങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി തൃപ്തികരമാണെങ്കിൽ ഡി ജി സിയെ വീണ്ടും സാധ്യതാ പഠന റിപ്പോർട്ട് പരിഗണിക്കും. ഡി ജി സിഐയുടെ ക്ലിയറൻസ് ലഭിച്ചാൽ വ്യോമയാന മന്ത്രാലയത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കണം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ സമ്പൂർണ്ണ അനുമതി ലഭിച്ചാൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കും. സ്ഥലമെടുപ്പ് മാസ്റ്റർ പ്ലാൻ വിശദമായ പദ്ധതി റിപ്പോർട്ട് പരിതസ്ഥിതി ആഘാത പഠനം തുടങ്ങി നടപടികളേറെയുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഫായി ഫായി ഉമ്മൻചാണ്ടി. പെട്രോളിന്റെയും പാചകവാതക സിലിണ്ടറിന്റെയും വിലവർദ്ധനവിലൂടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫ് ധർണ. പ്രസ്ഥാനവയിൽ തിരുത്തുമായി കെ മുരളീധരൻ. മന്ത്രിമാർക്ക് പക്ഷപാതം പാടില്ല മുഖ്യമന്ത്രി. തിരുവനന്തപുരം മന്ത്രിമാർ ഒരു തരത്തിലുള്ള പക്ഷപാതവും കാണിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പുതിയ നിയമസഭാ സാമാജികർക്കുള്ള ക്ലാസ്സിൽ ക്ലാസ് നടക്കവേ പറഞ്ഞു. ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചവരുണ്ടാകാം, പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കുമായി പ്രവർത്തിക്കേണ്ട ചുമതല ഒരു ജനപ്രതിനിധിക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ 1000 ദിന പരിപാടി എല്ലാ ജില്ലകളിലും. വരൺ, ആശിസ്, വധു, ജാൻവി റോസാപ്പൂമാലയിട്ട് വാലാട്ടി. രണ്ട് പട്ടികളുടെ വിവാഹം. പ്ലസ് വൺ പരീക്ഷയ്ക്ക് യൂണിഫോം വേണ്ട. പെൻഷൻ കുടിശ്ശിക 3ാം ഗഡു വിതരണം വൈകുന്നു. മന്ത്രിമാർ കുട്ടികളായി ഒപ്പം മുഖ്യമന്ത്രിയും. മന്ത്രിമാരുടെ ക്ലാസ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് പക്ഷപാതം പാടില്ല എന്ന് പറഞ്ഞത്. വിധി നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത. സഭാ തർക്കത്തിൽ ഹൈക്കോടതി. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ കോടതി നൽകിയ വിധി നടപ്പാക്കണമെന്ന് കേരള സർക്കാരിനോട് കോടതി ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് എല്ലാ സന്നാഹങ്ങളുമുള്ള കേരള സർക്കാരിന് വിധി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. മനുഷ്യൻ നന്നായാൽ മതി. സ്വാമി വിശുദ്ധാനന്ദ പ്രസിഡന്റ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 94ാമത് മഹാസമാധി ദിനമാണ് ഇന്ന്. സർവ്വസംഘ പരിത്യാഗികളായ ജീവമുക്തന്മാരുടെ ദേഹവിയോഗത്തിനാണ് മഹാസമാധി എന്ന് പറയുന്നത്. അതൊരു വിയോഗമല്ല, മറിച്ച് ലയനമാണ്. ഒരു നദി അതിന്റെ കൈവഴികളിലൂടെ ഒഴുകി അവസാനം സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെയാണ് സമാധി എന്നാണ് സ്വാമി വിശുദ്ധാനന്ദ ഈ ലേഖനത്തിൽ പറയുന്നത്. മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുദേവന്റെ 94ാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ലേഖനമാണ് സ്വാമി വിശുദ്ധാനന്ദയുടെ. കുട്ടികൾക്ക് വേണം വാക്സിൻ സംരക്ഷണം. സംസ്ഥാനത്ത് നവംബർ 1 സ്കൂളുകൾ തുറക്കാനുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്നാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇവിടെ പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വാക്സിൻ നടത്ത് അവരെ സംരക്ഷിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്രമന്ത്രിയുടെ ആശുപത്രി സന്ദർശനം. ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി ഇന്നലത്തെ വാർത്തയിൽ ഉണ്ടായിരുന്നു. ഇന്നലത്തെ കേരളമതിയിൽ തന്നെ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നതാണ്. കേന്ദ്രമന്ത്രി ആശുപത്രിയിലെ വേഷപ്രചരനായി ചെന്ന് അവിടെ സെക്യൂരിറ്റിയിൽ നിന്ന് മർദ്ദനമേൽക്കുകയും ആംബുലൻസ് മറ്റൊരു ആശുപത്രിയിലേക്ക് മറ്റു രോഗികളെ കൊണ്ടുപോകാൻ ലഭിക്കാത്തതും അവിടുത്തെ ശോചനീയ അവസ്ഥയും എല്ലാം കണ്ടിട്ട് പ്രധാനമന്ത്രിയായിട്ട് പോലും ഈ സംഭവങ്ങൾ ഈ മന്ത്രി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ പൊതുജന ആരോഗ്യം, നമ്മുടെ ഈ ആശുപത്രികൾ, ഇതിലെല്ലാം നിലനിൽക്കുന്ന ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളമതിയിലെ ഇന്നത്തെ 2-ാമത്തെ എഡിറ്റോറിയൽ. കൊക്കിലൊതുങ്ങാതെ തീറ്റ വില, കടത്തിൽ കുരുങ്ങി കോഴി കർഷകർ. നിരന്തരം കോഴി കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കോഴിത്തീറ്റ വിലവർദ്ധന. ഈ വിലവർദ്ധനവ് ഇത് തമിഴ്നാട് ലോബിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ കോഴിത്തീറ്റയുടെ വിലവർദ്ധനവ് അത് കോഴി ഇറച്ചിയിൽ പ്രതിഫലിക്കും. ജനങ്ങൾക്ക് വിലവർദ്ധനവ് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ കോഴി കർഷകർക്ക് അത് താങ്ങാനാവാത്തതാണ്. അപ്പോൾ കോഴി തീറ്റയുടെ വില സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കണം. ബിനീഷിന്റെ ജാമ്യാപേക്ഷ വീണ്ടും എതിർത്ത് ഇ ഡി. ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈ എടുക്കണം കുഞ്ഞാലിക്കുട്ടി. പാലാ ബിഷപ്പ് മാപ്പ് പറയണം ജം ഇയത്തുൽ ഉമ്മ. പാലാ ബിഷപ്പിന്റെ ആരോപണം തള്ളി. ഏറ്റവും കൂടുതൽ മതം മാറ്റുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ, വെള്ളാപ്പള്ളി. വിജയരാഘവൻ ഏറ്റവും വലിയ വർഗീയവാദി, കെ സുധാകരൻ. അനുനയ ചർച്ചയുമായി കോൺഗ്രസ്, തീ കെടുത്താൻ സർക്കാർ, സി പി എം. നാർക്കോട്ടിക് വിവാദം. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം, കെ സുരേന്ദ്രൻ. വീണ്ടും വാക്സിൻ കയറ്റുമതി ഒക്ടോബർ മുതൽ പുനരാരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിൻ വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചു. ഒക്ടോബർ മുതൽ വീണ്ടും വാക്സിൻ കയറ്റുമതി തുടങ്ങും. 6.63 കോടി ഡോസ് ഇന്ത്യൻ വാക്സിൻ ലഭിച്ചത്. ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങൾക്കും ബ്രസീൽ, കാനഡ, മൊറോക്കോ, സീഷെൽസ്, ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, മെക്സിക്കോ, അർജന്റീന, ഉക്രൈൻ, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക അടക്കം 94 രാജ്യങ്ങൾക്കും.
ഇന്ത്യയുടെ വാക്സിൻ കയറ്റുമതിക്ക് പേര് വാക്സിൻ മൈത്രി. 2021 May 29 വരെ ഇന്ത്യ വാക്സിൻ അയച്ചത് 6.63 കോടി ഡോസ്. പ്രതിപക്ഷാരോപണം, രാജ്യത്ത് രണ്ടാം തരംഗമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കണക്കാക്കാതെയും ആഭ്യന്തര ആവശ്യങ്ങൾ കൂട്ടി കാണാതെയും പ്രചാരവേലയ്ക്കായി കേന്ദ്ര സർക്കാർ വാക്സിനുകൾ കൂട്ടത്തോടെ കയറ്റിവെച്ചുവെന്ന് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. രാജ്യത്ത് ആവശ്യത്തിന് വാക്സിൻ ലഭിക്കാതെ വരികയും സുപ്രീംകോടതി ഇടപെടുകയും ചെയ്തതോടെയാണ് കയറ്റുമതി നിർത്തിവെച്ചത്. ഹോട്ടലുടമകളുടെ 22 May 2022 വ്യവസായ ഗ്രൂപ്പുകൾക്ക് ബാങ്കിംഗ് മേഖലയിലേക്ക് തൽക്കാലം നോ എൻട്രി. പങ്കജകസൂരിയുടെ ഓർത്തോ ഹെർബ് ക്രീം വിപണിയിൽ രാജീവ് അഗർവാൾ, ഫേസ്ബുക്കിന്റെ പബ്ലിക് പോളിസി തലവൻ. ഐ എസ് ആർ ഒ ഗൂഢാലോചന കേസ് പ്രതികളുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് CBI സുപ്രീംകോടതിയിൽ. ദമ്പതികൾ തൂങ്ങി മരിച്ച നിലയിൽ അജിതകുമാരി, രജികുമാർ, ആലപ്പുഴ. ദമ്പതികളെ വീട്ടിലെ ഫാനുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 14 വാർഡിൽ പാതിരപ്പള്ളി പാട്ടുകുളം അടക്കത്തുള്ള വീട്ടിൽ പപ്പന്റെ മകൻ രജികുമാർ 47, ഭാര്യ അജിതകുമാരി 44 എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. വണ്ടിപ്പെരിയാർ പീഡന കൊലപാതകം കുറ്റപത്രം സമർപ്പിച്ചു. മഹിളാ മന്ദിരത്തിൽ നിന്ന് ചാടിയ 3 യുവതികളിൽ 2 പേർ പിടിയിൽ. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് മഹിളാ മന്ദിരങ്ങൾ. ചമ്പക്കര ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ രാത്രിയുടെ മറവിൽ ടെറസിൽ നിന്ന് സാരി കെട്ടി തൂങ്ങിയിറങ്ങി കടന്ന അന്തേവാസികളായ 3 യുവതികളിൽ 2 പേരെ കോഴിക്കോട് കണ്ടെത്തി. ഇവരെ മെഡിക്കൽ കോളേജ് വനിതാ സെല്ലിലേക്ക് മാറ്റി. രാധിക തിലകിന് ഗാനാഞ്ജലിയുമായി വേണുഗോപാലും സുജാതയും. പരാതികളുടെ നടുവിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് 6-7 എണ്ണം ഉണ്ടെങ്കിലും സമയത്ത് ഒന്നും ലഭ്യമല്ല. എല്ലാം ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അറ്റകുറ്റപ്പണിക്ക് കയറ്റിയിരിക്കുകയാണ്. രോഗികളെ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത വാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് ലഭിക്കുന്നില്ല. അവിടെ നിന്ന് അത്യാഹിത രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് പോലും ആംബുലൻസ് കിട്ടാൻ വളരെ പ്രയാസപ്പെടുകയാണ്. അധികാരികൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിറയൻകീഴ് ആശുപത്രിയിലെ 6 ആംബുലൻസുകളും എത്രയും പെട്ടെന്ന് ശരിയാക്കി നൽകണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പെരുങ്കുഴിയിൽ തേജസ് റെസിഡൻസ് അസോസിയേഷൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശിവഗിരി യൂണിയനിൽ സമാധി ദിനാചരണം. വർക്കലയിൽ 24 സ്കൂളുകളിൽ താരോലം പദ്ധതി. ചിറയൻകീഴിൽ 76 പേർക്ക് കോവിഡ്. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് അനിവാര്യം. ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി. കല്ലമ്പലം കലവാരം ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി. വാർഡ് മെമ്പറിന്റെ ഇടപെടൽ നിക്ഷേപിച്ച മാലിന്യം തിരിച്ചെടുപ്പിച്ചു. കല്ലമ്പലത്ത് വിദേശ വനിതയോട് മോശമായി പെരുമാറിയ യുവാവ് അറസ്റ്റിൽ. അബൂതാലിം വർക്കല ഭാവനശാത്താണ് സംഭവം. ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. കല്ലമ്പലം കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കടമ്പാട്ട് കോണത്ത് ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. ചികിത്സാ പിഴവെന്ന ആരോപണം. അപകടത്തിൽപ്പെട്ട യുവതി തീരാ ദുഃഖത്തിൽ. കല്ലമ്പലം ബൈക്കിൽ നിന്ന് വീണ് കൈകാലുകൾക്ക് പരിക്കേറ്റ യുവതി ചികിത്സാ പിഴവ് മൂലം നരകയാതന അനുഭവിക്കുന്നു. കരവാരം പഞ്ചായത്ത് 9-ാം വാർഡിൽ നെടുമ്പറമ്പ് നെടിയവിളാകം വീട്ടിൽ ഷീലയ്ക്കാണ് 48 ഈ ദുർവിധി. വിശ്വകർമ്മദിനം ആഘോഷിച്ചു. വീട് ഒരു വിദ്യാലയം പദ്ധതി. കല്ലമ്പലം കടമ്പാട്ടുകോണം SKVHSSൽ വീടൊരു വിദ്യാലയം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നാവായിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സാബു നിർവഹിച്ചു. സുഹൃത്ത് പണിയൊപ്പിച്ചു. ബമ്പർ കാത്തിരുന്നത് വെറുതെ. ഗൾഫ് മലയാളിയായ ഒരു വ്യക്തിക്ക് സുഹൃത്ത് കൊടുത്ത പണിയാണ് ബമ്പർ സമ്മാനം അടിച്ചെന്ന്. ഗൂഗിൾ പേ വഴി നാട്ടിലേക്ക് പണമയച്ച സുഹൃത്ത് എടുത്ത 2 ടിക്കറ്റിന് ബമ്പർ അടിച്ചെന്നുള്ള തെറ്റായ വാർത്തയെ തുടർന്നാണ് ഇന്നലെ പത്രങ്ങളിലും TV ചാനലുകളിലും യൂട്യൂബ് ചാനലിലും എല്ലാം തെറ്റായ വിവരം പടർന്നത്. ശരിയായ അവകാശി മരട് സ്വദേശി ബമ്പർ ടിക്കറ്റുമായി വന്ന് ബാങ്കിൽ ഏൽപ്പിച്ചു. യുവതികളുടെ ക്ഷേമത്തിനായി കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ്. 18-40 ഇടയിലുള്ള യുവതികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കുടുംബശ്രീക്ക് കീഴിൽ ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനവും മാർഗരേഖയും പ്രകാശനവും മന്ത്രി എ ഗോവിന്ദൻ നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് വ്യാജ സന്ദേശം നടപടിക്ക് KCB. വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് തെറ്റായ SMS സന്ദേശം നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് KCB ആവശ്യപ്പെടുന്നു. മയക്കുമരുന്നിന് അങ്ങനെയേ പറയാവൂ. കർദിനൽ ക്ലിമ്മിസ്. ശബരിമല നട ഇന്ന് അടയ്ക്കും. പാലക്കാട് CPMൽ അച്ചടക്ക നടപടി. സർവകലാശാല പ്രവേശനം കമ്മീഷൻ കേസെടുത്തു. സർവകലാശാലകളിലെ ബിരുദ അലോട്ട്മെന്റിൽ സംവരണത്തിന് അർഹരായ പട്ടികവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനാവാത്ത സാഹചര്യത്തിൽ പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കളിക്കളമാകാൻ കേരളം. തിരുവനന്തപുരത്ത് ഇന്ത്യ വിൻഡീസ് 2020. കൊച്ചിയിൽ അന്താരാഷ്ട്ര വനിതാ ഫുട്ബോൾ. സന്തോഷ് ട്രോഫിയും കേരളത്തിൽ ഫൈനൽ. മഞ്ചേരിയിൽ കൈകോർത്ത് കേരളവും AIFFും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലഘുവിജ്ഞാപനം പുറപ്പെടുവിച്ചു. ബാംഗ്ലൂരിന്റെ ബാറ്റൊടിഞ്ഞു. സ്കൂൾ തുറക്കണമെന്ന ഹർജിയുമായി വിദ്യാർത്ഥി. പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്ന് കോടതി. റഷ്യൻ സർവകലാശാലയിൽ വെടിയേപ്പ്, 8 മരണം. റഷ്യൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി നടത്തിയ വെടിവയ്പ്പിൽ 8 പേർ മരിച്ചു. 24 പേർക്ക് പരിക്കേറ്റു. സർവകലാശാലയിൽ പഠിക്കുന്ന തൈമൂർ ബെക്മാൻ
സുറോവാണ് പതിനെട്ട് വെടിയുതിർത്തത്. ഇയാളെ പോലീസ് പിടികൂടി. കഴിഞ്ഞ വർഷം വാങ്ങിയ റൈഫിൾ ഉപയോഗിച്ചാണ് തൈമൂർ കൂട്ടക്കൊല നടത്തിയത്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഇയാൾക്ക് പരിക്കേറ്റതായാണ് വിവരം. മോസ്കോയിൽ നിന്ന് 1300 കിലോമീറ്റർ അകലെ പേങ്ക്രോ മേഖലയിലുള്ള പേം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. കറുത്ത വേഷവും ഹെൽമറ്റും ധരിച്ചെത്തിയ ആക്രമി മറ്റ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ചന്നി. ഇത് ആം ആദ്മി സർക്കാർ. അമരീന്ദർ സിംഗ് വിട്ടുനിന്നു. സർവകക്ഷിക്ക് കർഷകർക്ക് വെള്ളം വൈദ്യുതി ഫ്രീ. ചന്നിക്കെതിരെ ദേശീയ വനിതാ കമ്മീഷൻ. പഞ്ചാബ് മുഖ്യമന്ത്രി ശരൺജിത് സിംഗ് ചന്നിക്കെതിരെ 2018 വനിതാ IAS ഓഫീസർ മീറ്റു ആരോപണം ഉയർത്തിയത് ചൂണ്ടിക്കാട്ടി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ രംഗത്ത്. റഷ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പുട്ടിന്റെ പാർട്ടിക്ക് വൻ വിജയം. അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരി മരിച്ച നിലയിൽ. അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരി മഹാരാജിനെ UP പ്രയാഗ്രാജിലെ മഠത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാരായണ ഗുരുവില്ലാതെ നാരായണൻ നായരില്ല. ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം സമ്മാനിച്ചു. മികവ് തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരങ്ങൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പോലീസ് മേധാവി അനിൽകാന്ത് വിതരണം ചെയ്തു. 1.65 കോടിയുടെ തിരിമറി. സീതത്തോട് സഹകരണ ബാങ്ക് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട സാമ്പത്തിക തിരിമറിയെ തുടർന്ന് സീതത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി KU ജോസിനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അമൽ ബാഹുലേയൻ മലയങ്കീഴ്. ഭാര്യ മരിച്ച 12-ാം നാൾ ഭർത്താവും. P ശ്രീധരൻ പോത്തങ്കോട്. കേസുകുമാരൻ പിന്നാക്ക ജനതയുടെ രക്ഷകനായ പത്രാധിപർ VD സതീശൻ. കിം ഭിന്നശേഷിക്കാർക്കുള്ള ശാരീരിക പരിശോധനയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചവരിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടെ ശാരീരിക പരിശോധന September 21-24 തീയതികളിൽ കേരളത്തിലെ 10 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടത്തും. അപേക്ഷാ തീയതി നീട്ടി. നോർക്കാർ ഉത്സവം ICT അക്കാദമി ഓഫ് കേരളയിൽ സംയുക്തമായി നടത്തുന്ന നൂതന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 21 വരെ നീട്ടി. നേരത്തെ 19 ആയിരുന്നു. 25-ാണ് പ്രവേശന പരീക്ഷ. ശിവഗിരിയിൽ മഹാസമാധി ദിനാചരണം ആചരിച്ചു. പാർലമെന്ററി മോഹം നൽകിയത് കേരളകൗമുദി. കേരളകൗമുദി പത്രം കുട്ടിക്കാലത്തെ വായിച്ചറിഞ്ഞ അതിന്റെ ഫലമായാണ് തനിക്ക് പാർലമെന്ററി മോഹം ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്ന നിയമസഭാ റിപ്പോർട്ടുകൾ വായിച്ചു വളർന്ന VD സതീശൻ അതിൽ നിന്ന് പ്രേരണ കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് എത്തുകയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി എത്തിയതും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.